ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെപ്റ്റംബറിലെ മൂന്നാമത്തെ ഞായറാഴ്ച ആഘോഷിക്കുന്ന ഒരു ഡേയെ കുറിച്ചാണ്. ഈ വർഷം അതായത് 2020 ആ ദിവസം ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 20 വൈഫ് അപ്രീസിയേഷൻ ഡേ. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് വിലമതിപ്പ് കാണിക്കാനുള്ള ഒരു അവസരം നൽകുന്ന ദിവസമാണിത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമോ 10 വർഷമോ 50 വർഷമോ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാര്യയെ വിലമതിക്കേണ്ടതാണ്. അവൾ നിങ്ങളോട് എത്രമാത്രം അർത്ഥമാകുന്നുവെന്ന് നിങ്ങൾ അവളെ കാണിക്കേണ്ടതുണ്ട്. ഭാര്യമാരോട് അല്പമെങ്കിലും ബഹുമാനം കാണിക്കുവാൻ ഭർത്താക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ആചരണം നൽകുന്നത്. തീർച്ചയായും ചില പുരുഷന്മാർക്ക് ഇത് സ്വാഭാവികമായി വരാം, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിന് കാരണം ചില പുരുഷന്മാർക്ക് അവരുടെ വികാരങ്ങൾ കാണിക്കാൻ ഇഷ്ടമല്ലാത്തതിനാലോ അവരുമായി ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുള്ളതിനാലോ ആണ്. ഭാര്യയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും അവൾ നിങ്ങളോട് എത്രമാത്രം അർത്ഥമാക്കുന്നുവെന്നും കാണിക്കുന്നതിനായിട്ടാണ് വൈഫ് അപ്രീസിയേഷൻ ഡേ. ഇത് ആദ്യമായി സ്ഥാപിതമായത് മുതൽ ചേസിന്റെ വാർഷിക ഇവന്റുകളുടെ കലണ്ടറിൽ ഈ ദിനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നുമുതൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ദിനമാണിത്. പിന്തുണയും സ്നേഹവുമുള്ള ഭാര്യ ഭർത്താവിനായി ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ചെയ്തു നൽകുന്ന വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഈ ദിനത്തിലെ പുഷ്പങ്ങളോ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത് ഈ ദിനം സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തോ ഒരു നേരം റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചോ ഈ ദിനം സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ചുംബനത്തിലൂടെയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചോ നമുക്ക് ഈ ദിനം അവർക്ക് വേണ്ടി മാറ്റിവെക്കാവുന്നതാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കുന്നത്. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടാവുമെങ്കിലും പരസ്പരം സഹകരിച്ചും മനസ്സിലാക്കിയും സ്നേഹിച്ചും ഒരുമിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ദാമ്പത്യ ജീവിതം വിജയമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പരസ്പരം ജീവിക്കുക. ഈ ഒരു ദിവസം വിവാഹിതരായ സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും കുട്ടികളില്ലാത്തവരെ ബഹുമാനിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സ്നേഹവും സന്തോഷവുമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൂടാതെ ഭർത്താക്കന്മാർ ഭാര്യമാരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ കൊടുത്താൽ ഞാൻ തുടർന്നും ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് സൈനിങ് ഓഫ് ബൈ വിപിൻ.